ഈ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി ജീവിച്ചിരിപ്പുണ്ടോ? ഇങ്ങനെ തന്നെ ചോദിക്കേണ്ട കാര്യം, ഇപ്പോൾ വഴിതടയൽ സമരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ എന്തിനും ഏതിനും അഭിപ്രായ പ്രകടനം നടത്തുന്ന കൊച്ചൗസ് ചിറ്റിലപ്പള്ളിയുടെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ നോക്കിയിട്ട് ഇത് സംബന്ധിച്ച് അദ്ദേഹം കണ്ട മട്ടേയില്ല. മുമ്പ് സോളാർ സമര കാലഘട്ടത്തിൽ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ സന്ധി എന്നൊരു സ്ത്രീ ഇടതുപക്ഷത്തിൻ്റെ ഇതുപോലെ റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരത്തെ വിമർശിച്ചപ്പോൾ 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, ഇപ്പോൾ ജോജു ജോർജിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായമില്ലത്രേ. എത്ര മനോഹരമായ ആചാരം! കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിക്ക് രാഷ്ട്രീയമേ ഇല്ല. അദ്ദേഹം പറയുന്നത് പൊതുജനത്തിൻ്റെ ശബ്ദമാണ്, എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ടല്ലോ അല്ലേ? സന്ധ്യയ്ക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം, അഭിനന്ദനം. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ സമൂഹത്തിന് മാതൃകയാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്യുന്നവർക്ക് മുഖത്തേറ്റടിയാണ് സന്ധ്യ പറഞ്ഞത്. എത്രമാത്രം നിഷ്കളങ്കമായ വിശദീകരണങ്ങളായിരുന്നു! ഇപ്പോൾ സമാന സംഭവം, കാലം മാറി, കൊടിയുടെ നിറം മാത്രം വ്യത്യാസം വന്നു. അന്ന് സമരം ചെയ്തവർ ചുവപ്പ് കൊടിക്കാരും, ഇപ്പോൾ അത് മാറി മൂവർണ്ണക്കൊടിക്കാരുമായി. മൂവർണ്ണക്കൊടിക്കാരുടെ സമരത്തിൽ സമാന സംഭവം ഉണ്ടായപ്പോൾ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിക്ക് എന്തോ പല്ലുവേദനയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കേണ്ട. നോക്കുകൂലി വിഷയം വന്നാൽ വലിയ തോതിൽ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തും. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹർത്താൽ ഈ നാട്ടിൽ നടന്നാൽ അതിനെ അദ്ദേഹം ട്രോളും. പക്ഷേ ജോജു ജോർജിനെ പോലൊരു വ്യക്തി ഇത്രയും തരത്തിൽ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ട് അതിനോട് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയുടെ നയമെന്ന് പറഞ്ഞാൽ ഒരു തരം തണുത്ത നിലപാടാണ്. ചിറ്റിലപ്പള്ളിക്ക് ഇത്തരം വിഷയങ്ങളൊന്നും അങ്ങോട്ടേക്ക് ദഹിക്കില്ല. കാര്യം കോൺഗ്രസ്സുകാരെ പറഞ്ഞതാണല്ലോ. കോൺഗ്രസ്സുകാരെയോ ബി ജെ പിക്കാരെയോ ഒക്കെ പറഞ്ഞാൽ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിക്ക് കുറച്ച് വേദനിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സമീപനം. ബാക്കി എന്ത് കാര്യത്തിലും റോഡിലൊരു പട്ടി ചത്താൽ പോലും വലിയ അഭിപ്രായ പ്രകടനം നടത്തുന്ന ചിറ്റിലപ്പള്ളി എന്ന വളരെ നിഷ്കളങ്കൻ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ടെന്ന് സ്വയം അവകാശപ്പെട്ട് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം നിഷ്പക്ഷനല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റിയൊരു ഉദാഹരണമാണിത്. ഈ നിഷ്പക്ഷൻ അല്ലെങ്കിൽ നിഷ്കു ചമഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ അഭിപ്രായ പ്രകടനം നടത്തുന്ന കുറച്ച് ആൾക്കാരുടെ യഥാർത്ഥ മുഖം കൂടി ഇത്തരം സന്ദർഭങ്ങളിൽ അഴിഞ്ഞു വീഴുന്നുണ്ട്. ഇതൊക്കെ വെറും ഡെമോൺസ്ട്രേഷനാണ്, അവരുടെ രാഷ്ട്രീയം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു നിഷ്പക്ഷ ചമയക്കമാണെന്നൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? ജോജു ജോർജിന്റെ കാർ അടിച്ചു പൊട്ടിച്ചു, അതൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. സന്ധി എന്ന സ്ത്രീക്ക് പ്രതിഷേധിച്ചതിന് 5 ലക്ഷം രൂപ കൊടുത്ത കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ജോജു ജോർജിന് ഒരു 1 കോടി രൂപയെങ്കിലും കൊടുക്കേണ്ടതാണ്. അമ്മാതിരിയുള്ള ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം അവിടെ നടത്തിയത്. അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ബൈപ്പാസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരം നടത്തുന്ന വിവരക്കേടുകൾ, ന്യായമായി ചെയ്തൊരു സമരം, ആ സമരം ചെയ്യേണ്ട വഴി എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, പക്വതയില്ലാത്തത് കൊണ്ട് അവർ ചെയ്തു കൂട്ടിയ ഈ കോപ്രായങ്ങളെ മൗനം കൊണ്ടിപ്പോൾ ചിറ്റിലപ്പള്ളി പിന്തുണയ്ക്കുകയാണ്. ചിറ്റിലപ്പള്ളിയുടെയൊക്കെ മൗനം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഈ കാപ്പട്ടിയ മുഖമൊക്കെ ജനം കാണുന്നുണ്ടല്ലോ. അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ എന്താണ് ഈ മഹാന്റെ മനസ്സിലിരിപ്പെന്നൊക്കെ ഈ ജനമൊന്ന് മനസ്സിലാക്കണമല്ലോ. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ കയറി ഇതൊക്കെ ഒന്ന് നോക്കണം. പലപ്പോഴും അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഒരു തോന്നലുണ്ട്, നിഷ്പക്ഷനാണ്, രാഷ്ട്രീയമില്ലാത്ത വ്യക്തിയാണ്, നിഷ്കളങ്കനാണ്. ഈ കൃത്രിമ വിനയവും അഭിനയിച്ചുകൊണ്ട്, കൃത്രിമമായ ഒരു വ്യക്തിത്വവും സൃഷ്ടിച്ചുകൊണ്ടും ആൾക്കാരുടെ മുന്നിൽ വിദഗ്ധമായി അഭിനയിക്കുന്ന മികച്ചൊരു അഭിനേതാവാണ് ഈ പറയുന്ന ചിറ്റിലപ്പള്ളി. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും, ബി ജെ പി സർക്കാരിനെ പാഷിലി പിന്തുണയ്ക്കുന്നു, കോൺഗ്രസിനെ പാഷിലി പിന്തുണയ്ക്കുന്നു, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അദ്ദേഹം ഒന്നുമൊന്നും അറിയാത്ത ഒരു പാവപ്പെട്ട വിമർശകനെ പോലെ ഉന്നയിക്കുന്നു. സാധാരണക്കാരുടെ പ്രശ്നം ഒരു കാലത്തും ചിറ്റിലപ്പള്ളിക്ക് പ്രശ്നമേ അല്ല. കാര്യം അദ്ദേഹമൊക്കെ പ്രിവിലേജ്ഡാണല്ലോ, കുറച്ച് സാമ്പത്തികം ഉള്ളതുകൊണ്ട് അദ്ദേഹമൊക്കെ വളരെ ഹൈ ക്ലാസ് ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എത്തിയാൽ ചിറ്റിലപ്പള്ളിക്ക് പണ്ടേ ഉള്ളൊരു കുഴപ്പമാണ്, മൗനവ്രതം വരും. നേരെ മറിച്ച് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം വന്നാൽ അപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന ചിറ്റിലപ്പള്ളി ഇനിയെങ്കിലും പുറത്തിറങ്ങി നടന്ന് ഞാനൊരു നിഷ്പക്ഷനാണേ എന്ന്
പുലമ്പിക്കൊണ്ട് നടക്കരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.